നമസ്കാരം എല്ലാവർക്കും, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇനി വരാൻ പോകുന്ന അടിപൊളി ഭാഗത്തെ പറ്റി കേട്ടോ പറയാൻ പോകുന്നത്. അങ്ങനെ ജോണിച്ചനും തമ്പിയും കൂടി ഒന്ന് മദ്യപിച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. തമ്പിയാണെങ്കിൽ അഞ്ജുവിനെ പറ്റിയിട്ടും അതുപോലെ തന്നെ ശങ്കരമാമയെ പറ്റിയിട്ടും ഇല്ലാത്ത കാര്യങ്ങളൊക്കെ ജോണിച്ചന് പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. തമ്പി പറയുന്നുണ്ട്, ഈ ശങ്കരനാണെങ്കിൽ എല്ലാവരുടെ കയ്യിൽ നിന്ന് അഡ്വാൻസ് മേടിക്കും, എന്നിട്ട് പണിയൊന്നും ചെയ്തു കൊടുക്കത്തുമില്ല. ആ സമയത്ത് ഈ പെണ്ണ് രംഗത്തിറങ്ങും, എന്നിട്ട് പണി തുടങ്ങുന്ന പോലെ കാണിക്കും. എൻ്റെ പണിക്കാരെടുക്കലൊക്കെ വന്നിട്ടാണ് ഈ പണി ചെയ്ത് കൊടുക്കാമോ എന്നൊക്കെ ചോദിക്കുന്നത്. ഇങ്ങനെയാണ് അവരുടെ സ്ഥിരം സ്വഭാവം. അതുകൊണ്ട് പണി തുടങ്ങിയിട്ടില്ലെങ്കിൽ രക്ഷപ്പെട്ടു എന്ന് പറയുന്നു. അപ്പോൾ ജോണിച്ചൻ പറയുന്നു, അവൾ പണിയൊന്നും തുടങ്ങിയിട്ടില്ല എന്ന് പറയട്ടെ ചെയ്യുന്നത്. അത് ഏതായാലും ജോണിച്ച നന്നായി എന്ന് പറയുന്നു. അപ്പോൾ ഉടനെ ജോണിച്ചന് വെപ്രാളം പരവേശം കയറുന്നു, കൂടുതൽ മദ്യപിച്ചുകൊണ്ടിരിക്കുന്നു. എന്നിട്ട് ജോണിച്ചൻ പറയുന്നുണ്ട്, എങ്ങനെയെങ്കിലും ഞാൻ അവളെ ഒഴിവാക്കിയിട്ട് ഈ വർക്ക് ഞാൻ തമ്പിസാറിന് തരും, തമ്പിസാർ എനിക്കത് എങ്ങനെയെങ്കിലും ചെയ്തു തരണമെന്ന് പറയുന്നു. എൻ്റെ ക്ലയൻറ്റ് ഒരു അമേരിക്കൻ മലയാളിയാണ്, അവർ കഷ്ടപ്പെട്ട് പൈസ മുടക്കി ചെയ്യുന്ന ഒരു കാര്യമാണ്, അത് തുലയ്ക്കാനായിട്ട് എനിക്ക് പറ്റത്തില്ല. എന്തായാലും ഞാനിത് താമസിയാതെ തമ്പിസാറിന് തരുമെന്ന് പറയും, തമ്പിസാർ എന്നെ രക്ഷിക്കണമെന്ന് പറയട്ടെ ചെയ്യുന്നു. തമ്പിസാർ ഇത് പറഞ്ഞതിന് ശേഷം എനിക്ക് സമാധാനമായിട്ട് ഉറങ്ങാൻ പോലും സാധിച്ചിട്ടില്ല എന്നും ജോണിച്ചൻ പറയുന്നു. അങ്ങനെ അവർ തമ്മിൽ അവരുടെ ഡീലിംഗ് ഉണ്ടാകുകയാണ്, കൈകോർക്കുക കേട്ടോ ചെയ്യുന്നത്. പിന്നെ കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഹരി തിരിച്ച് വീട്ടിലേക്ക് വന്നു, എല്ലാവരോടും ഇൻ്റർവ്യൂവിൻ്റെ കാര്യങ്ങളെ പറ്റി പറയുന്നു, എല്ലാവർക്കും സന്തോഷമാവുന്നു. റൂമിലെത്തുമ്പോഴത്തേക്കും ഹരി നേരത്തെ വരാത്തതിൽ പരിഭവം പറയുക കേട്ടോ അപ്പു ചെയ്യുന്നു. അപ്പു ആണെങ്കിൽ സ്വപ്നത്തിൽ ഇങ്ങനെ മുഴുകിയിരിക്കുകയാണ് ചെയ്യുന്നത്. ഹരിക്ക് ഈ ജോലി കിട്ടുന്നതും അതുപോലെ ജോലി കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സ്വന്തമായിട്ടൊരു കാറ് വേണം, നമ്മുടെ ലൈഫ് സ്റ്റൈൽ ഡെവലപ്പ് ചെയ്യണം, നമ്മൾ കോട്ടും സൂട്ടുമൊക്കെ ഇട്ടിട്ട് ഓരോ ഫംഗ്ഷൻ അവിടെ പോയി ചെന്ന് ഇറങ്ങണം, എൻ്റെ അപ്പച്ചിമാരുടെയൊക്കെ മുമ്പിൽ ഒരു പലചരക്കാരുടെ കൂടെ ഓടിപ്പോയി എന്നുള്ള ആ പേര് ദോഷം മാറ്റണം, അങ്ങനെയൊക്കെ പറയട്ടോ ചെയ്യുന്നത്. ഇത് കേൾക്കുന്ന ഹരി ആകെ അന്താളിച്ച് നിൽക്കുക ചെയ്യുന്നത്, ദൈവം എനിക്ക് ഈ ജോലി കിട്ടിക്കഴിഞ്ഞാൽ എൻ്റെ ജീവിതം കുട്ടിച്ചോറാകുമല്ലോ എന്ന് ഓർത്തിട്ട്. അപ്പോൾ എന്നിട്ട് ഹരി പറയുന്നുണ്ട്, നീ ഇങ്ങനെ കിടന്ന് അഹങ്കരിക്കാതെ അപ്പോൾ ആദ്യം ആ ജോലി ഒന്ന് കിട്ടട്ടെ, അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യണം എന്നൊക്കെ ആലോചിക്കാമെന്ന് പറയുന്നു. അപ്പോൾ ഉടനെ അപ്പു ചോദിക്കുന്നുണ്ട്, നീ നമ്മുടെ കുഞ്ഞിന് വാക്ക് കൊടുത്തിട്ടാണ് പോയത്, അപ്പോൾ നീ നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിനക്ക് നമ്മുടെ കുഞ്ഞിനോട് ചെയ്ത ദ്രോഹമാണെന്ന് പറയട്ടെ ചെയ്യുന്നത്. അപ്പോൾ ഉടനെ തന്നെ ഹരി പറയുന്നുണ്ട്, ഞാൻ നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ട്, എന്നാലും നീ ഇങ്ങനെ കിടന്ന് പറയുന്നത് കേൾക്കുമ്പോൾ എനിക്ക് ആകെപ്പാടൊരു വെപ്രാളമാവുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് പറയുന്നുണ്ട് കേട്ടോ, അപ്പുവിന് ഇപ്പോഴേ ചെറുതായിട്ട് അഹങ്കാരം തുടങ്ങിയിട്ടുണ്ട്, നീ ഒരിക്കലും ഇനി ജോലി കിട്ടിയ ഹോം ഡെലിവറിക്കും മറ്റതിനും പോകരുത്, അത് നീ നിൻ്റെ കമ്പനിയോട് ചെയ്യുന്ന ദ്രോഹമാണ് എന്നൊക്കെ പറയാം കേട്ടോ അപ്പു ചെയ്യുന്നത്. ഇതൊക്കെ കേട്ടിട്ട് ആ പഴ പേടിച്ച് നിൽക്കുകയാണ് ഹരി ഒരു ഭാഗത്ത്. ഇവിടെ അഞ്ജു ആണെങ്കിൽ അതിനെക്കാട്ടിലും അപ്പുറം, നിലത്തും താഴെയും അല്ലാത്ത അവസ്ഥയിലാണ് മോഡുലാർ കിച്ചൺ ചെയ്യുന്നതിനെ പറ്റിയിട്ടുള്ള പഠിച്ചുകൊണ്ടേയിരിക്കുക കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ശിവൻ പറയുന്നുണ്ട്, എടി നീ എപ്പോഴും ഈ മോഡുലാർ കിച്ചൻ്റെ പേരിൽ ഫോണ് നോക്കിക്കൊണ്ടിരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിനക്ക് പിന്നെ താമസിയാതെ കണ്ണാടി വെക്കേണ്ടി വരുമെന്ന് പറയുന്നു. ആ കണ്ണാടി വെച്ചാൽ നന്നായി ഇരിക്കുമെന്ന് കളിയാക്കിക്കൊണ്ട് പറയുക കേട്ടോ ചെയ്യുന്നത് അഞ്ജു. അപ്പോൾ ഉടനെ തന്നെ പറയുന്നുണ്ട് ശിവൻ, എന്തായാലും നീ ഒന്ന് സമാധാനമായിട്ട് ഇരിക്കെ, നമുക്ക് കാര്യങ്ങളൊക്കെ എല്ലാം കൃത്യമായിട്ട് ചെയ്യാം. നീ ജോണിച്ചനെ വരെ അടിച്ച് നിലംപരിശാക്കിയതല്ലേ സംസാരിച്ച്, അതുകൊണ്ട് നിനക്ക് എല്ലാത്തിനും സാധിക്കും എന്ന് പറയുന്നു. വെപ്രാളപ്പെടേണ്ട ആവശ്യമൊന്നും ഇല്ല എന്നും പറയുക കേട്ടോ ചെയ്യുന്നത് ശിവൻ അഞ്ജുവിനോട്. അപ്പോൾ ഉടനെ അഞ്ജു പറയുന്നുണ്ട്, എന്തായാലും ഞാൻ ഇപ്പോൾ തന്നെ സൂസനെ വിളിച്ച് പറയുന്നുണ്ട്, നാളെ നമ്മൾ മോഡുലാർ കിച്ചൻ്റെ പേരിലുള്ള ശിവാഞ്ജലി മോഡുലാർ കിച്ചൺ എന്നുള്ള സ്ഥാപനം രജിസ്റ്റർ ചെയ്യാൻ പോകുന്ന കാര്യം. അപ്പോൾ ഉടനെ തന്നെ ശിവൻ ചോദിക്കുന്നുണ്ട്, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടായിരുന്നു ആ പേര്, ബാലട്ടനും ദേവേട്ടത്തേക്കും അമ്മയ്ക്കും ഒക്കെ ഇഷ്ടപ്പെട്ടാന്ന് വെച്ചാൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് പറയുക കേട്ടോ ചെയ്യുന്നത്. അങ്ങനെ നിലത്തും താഴെയും അല്ലാത്ത അവസ്ഥയിൽ ഓവർ കോൺഫിഡൻസ് കൂടിയിട്ടാണോ എന്താണെന്ന് അറിഞ്ഞുകൂടെ അഞ്ജു ഒരു ലെവലിൽ നിൽക്കുക കേട്ടോ ചെയ്യുന്നത്. തൻ്റെ നേരെ ഒരു ശത്രു വന്നിട്ടുണ്ടെന്ന് പോലും ആ ആരാണെന്ന് പോലും അഞ്ജു അത് അന്വേഷിക്കാനായിട്ട് കൂട്ടാവുന്നില്ല. ആര് വന്നാലും എനിക്ക് പ്രശ്നമില്ല എന്ന ഭാവത്തിൽ അഞ്ജുവിന് കുറച്ച് ഓവർ കോൺഫിഡൻസ് ആയിട്ടുണ്ട്. അതിൻ്റെ കുറച്ച് കുഴപ്പങ്ങളൊക്കെ ഇനി നമുക്ക് ഇനി വരും ഭാഗങ്ങളിൽ കാണാനായിട്ട് സാധിക്കുന്ന കേട്ടോ. നാളെ തന്നെ ജോണിച്ചനെ പോയി കാണണമെന്ന് പറഞ്ഞിട്ട് ദേവേട്ടത്തിയോടും പറഞ്ഞ് പൂജാറൂമിയെ പോയി പ്രാർത്ഥിച്ചിട്ട് ഒന്നും കൂടെ അളവെടുക്കേണ്ട കാര്യമുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് നേരെ പോവുക കേട്ടോ ചെയ്യുന്ന ജോണിച്ചൻ്റെ വർക്ക് സൈറ്റിലേക്ക്. അവിടെ ചെല്ലുമ്പോഴാണ് ആ ട്വിസ്റ്റ് അവിടെ നടക്കാൻ പോകുന്നത്. അവിടെ ചെന്ന് കഴിയുമ്പോൾ ജോണിച്ച മലക്കം അറിയുക കേട്ടോ ചെയ്യുന്നത്. അളവ് എടുക്കാനായിട്ട് അഞ്ജു അങ്ങോട്ട് കയറുമ്പോൾ അഞ്ജലി അവിടെ നിൽക്കുകയെന്നും പറഞ്ഞ് ജോണിച്ചൻ ചാടി വീഴുന്നു. എന്നിട്ട് ജോണിച്ചൻ പറയുന്നുണ്ട്, അഞ്ജലി ഇപ്പോൾ എന്തായാലും അഞ്ജലി ഈ വർക്ക് ചെയ്യുന്നതിനോട് എനിക്കിപ്പോൾ വലിയ താല്പര്യമൊന്നുമില്ല. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ക്ലയൻറ്റിന് എത്രയും പെട്ടെന്ന് അത് തീർത്ത് കൊടുക്കണം, നിങ്ങളെ കൊണ്ട് അത് തീർത്ത് കൊടുക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല, അതുകൊണ്ട് ഈ വർക്ക് ഞാനൊന്ന് മറക്കുകയാണെന്ന് പറയുക കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഉടനെ തന്നെ ശിവനും അഞ്ജു ചോദിക്കണം, അതെന്ത് വർത്തമാനമാണ് ജോണിച്ച ഈ പറയുന്നത്, ജോണിസാറ് പറഞ്ഞിട്ടല്ലേ ഞങ്ങൾ ഈ വർക്ക് ഏറ്റെടുത്ത്, ഇപ്പോൾ കാര്യമാറിയാൽ എങ്ങനെ ശരിയാവും, ഞങ്ങൾ അതിനുവേണ്ട എല്ലാ നീക്കങ്ങളും നടത്തി, അല്ല നിങ്ങൾ എന്ത് നീക്കം നടത്തി എന്നാണ് പറയുന്നത്, ഇവിടെ ഒന്നും തന്നെ ചെയ്തിട്ടില്ല.
കാരണം അളവെടുക്കലല്ലാതെ ഇപ്പോഴും നിങ്ങൾ അളവെടുക്കാനാണ് വന്നത്, അതിലും ഒരു കൃത്യതയില്ല. അളവെടുക്കല്ലാതെ വേറെ ഒരു നീക്കവും ചെയ്തിട്ടില്ല, തടി വന്നിട്ടില്ല, തടി എടുത്തിട്ടില്ല, ഇനി ലേലം പിടിച്ചാലേ തടി കിട്ടത്തുള്ളൂ. പിന്നെ ഒന്നും നിങ്ങൾ ചെയ്യാതെ ഇത്രയും ദിവസമായിട്ട് ഒരു പുരോഗതി ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് ഞാൻ എന്തായാലും നിങ്ങൾ എന്തെങ്കിലും കാശ് മുടക്കി ചെയ്തെങ്കിൽ കുഴപ്പമില്ലായിരുന്നു, പക്ഷെ ഒന്നും ചെയ്യാത്തതുകൊണ്ട് നിങ്ങളൊക്കെ ഏൽപ്പിക്കാനായിട്ട് താല്പര്യമില്ല. നിങ്ങളിപ്പോൾ തന്ന അഡ്വാൻസ് നിങ്ങൾ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് എപ്പോഴാണോ കിട്ടുന്നത് അപ്പോൾ തന്നാൽ മതി എന്ന് ചോദിച്ചാൽ പറയും. അങ്ങനെ നൈസായിട്ട് അഞ്ജുവിനെയും ശിവനെയും ഒഴിവാക്കാൻ നോക്കുമ്പോഴത്തേക്കോ ഇവർക്ക് അവിടെ വെച്ചിട്ട് വിഷമാവാട്ടോ ചെയ്യുന്നത്, ഇതെന്താണ് ഇങ്ങനെ സംസാരിക്കുന്നതെന്നുള്ള രീതിയിൽ. അങ്ങനെ ഇതിൻ്റെ പിന്നിൽ ആരോ ഉണ്ട് എന്നുള്ളത് ബോധ്യപ്പെടുക കേട്ടോ ചെയ്യുന്നത് ശിവനും അഞ്ജുവിനും. അങ്ങനെ അഞ്ജുവിൻ്റെ ആ ഓവർ കോൺഫിഡൻസ് കൊണ്ട് കുറച്ചൊന്ന് പുറകിലേക്ക് പോകേണ്ടതായിട്ട് വരുന്നുണ്ട്. ജോണിച്ചൻ കാലു മാറുന്നുണ്ട്, വർക്കെടുത്ത് തമ്പിക്ക് മറിച്ച് കൊടുക്കുകയും ചെയ്യുക കേട്ടോ ചെയ്യുന്നത്. എന്തായാലും ജോണിച്ച ലേലം വരെയെങ്കിലും ഞങ്ങൾക്ക് സമയം തരണം. ലേലത്തിൽ ഞങ്ങൾ തടി പിടിക്കാനുള്ള ഇടപാടുകളെല്ലാം ചെയ്തിട്ടുണ്ട്. ലേലം കഴിഞ്ഞത് തടി കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഈ വർക്കിൽ നിന്ന് മാറിക്കൊള്ളാമെന്നും പറയുന്നുണ്ട് കേട്ടോ ശിവൻ. അങ്ങനെ ഒരു വിധത്തിൽ സൂസനും എല്ലാവരും കൂടെ പറഞ്ഞ് ആ ലേലം വരെ പിടിച്ചു നിൽക്കാനുള്ളൊരു സമ്മതം ജോണിച്ചൻ കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഇത് ജോണിച്ചൻ തമ്പിയെ വിളിച്ച് പറയുന്നുണ്ട്, അവളെ ഞാൻ ഒഴിവാക്കാൻ മാക്സിമം ശ്രമിച്ചു, പക്ഷേ അവൾ ലേലം വരെ സമയം ചോദിച്ചിരിക്കുകയാണ്. ലേലത്തിൽ തടി അവൾക്ക് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ പണി ചെയ്ത് തരണ്ട എന്നുള്ള തീരുമാനത്തിൽ അവളുമായിട്ട് തന്നെ ഒഴിഞ്ഞു പോകാമെന്നാണ് പറയുന്നതെന്ന് പറയുന്നു. അപ്പോൾ ഉടനെ തമ്പി പറയുന്നു, അതെന്തായാലും കുഴപ്പമില്ല ജോണിച്ച, ലേലത്തിൽ അവർക്ക് ഇതൊന്നും പിടിക്കാനൊന്നും പോകുന്നില്ല, തടി പിടിക്കാനുള്ള പൈസ ഒന്നും അവരുടെ കയ്യിൽ കാണത്തില്ല. അണ്ണാൻ വാ പൊളിച്ച് ആനയുടെ അത്രയും വെത്തുവോ, അതുകൊണ്ട് അത് കുഴപ്പമില്ല എന്ന് പറയട്ടെ ചെയ്യുന്നത്, ലേലം വരെ സമയം കൊടുത്തോളൂ എന്ന് പറയുന്നു. അങ്ങനെ ലേലത്തിന് ചെല്ലുമ്പോഴാണ് ട്വിസ്റ്റുകളെല്ലാം നടക്കാൻ പോകുന്നത്. അപ്പോൾ തമ്പിയും രാജേശ്വരി മനസ്സിൽ കരുതുന്നുണ്ട് നമ്മൾ ലേലത്തിൽ പങ്കെടുക്കുമെന്ന്, അവരെന്തായാലും ഒരിക്കലും വിചാരിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ എത്തുമ്പോൾ അവർക്ക് നല്ലൊരു അടിയായിരിക്കും അത്. അതുകൊണ്ട് ഇത് രഹസ്യമായിട്ട് തന്നെ വെക്കുക, നമ്മൾ രഹസ്യമായി തന്നെ നീക്കങ്ങൾ നടത്തുക, ലേലം നമ്മൾ പിടിക്കണം, അവർക്ക് നല്ല അടി കൊടുക്കണം, അവരെ നട്ടല് തന്നെ അടിച്ച് തകർക്കണമെന്ന് പറയുക കേട്ടോ ചെയ്യുന്നത്. അങ്ങനെ ജോണിച്ചൻ്റെ പെരുമാറ്റത്തിലും സംസാരത്തിലും മാറ്റം കാണുന്ന ശിവനെ സംശയങ്ങൾ തോന്നുന്നു. അങ്ങനെ ശിവൻ സൂസൻ്റെ അടുക്കൽ ചോദിക്കുന്നുണ്ട് ആരാണ് അഞ്ജുവിനെതിരായിട്ട് ഇത് ചെയ്തു കൊടുക്കാമെന്ന് പറഞ്ഞു. ജോണിച്ചൻ ഇത്രയും പറയുമ്പോഴത്തേക്കും വിശ്വാസമുള്ള ആളാരാ ആ കോടീശ്വരൻ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണെന്ന് പറയുക കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ സൂസൻ പറയുന്നുണ്ട് അറിയത്തില്ലയോ തമ്പി സാറാണ് വന്നത് ശിവ എന്നിങ്ങനെ പറയുന്നു. തമ്പി സാറോ എന്നിങ്ങനെ ഞെട്ട് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഉടനെ തന്നെ ശിവൻ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് അപ്പം ലേലത്തിലും എന്തെങ്കിലും ഒരു ചതി നടക്കാനുള്ള സാധ്യതയുണ്ടത്. അപ്പം തമ്പിയും രാജേശ്വരിയും ലേലത്തിലെത്തുമെന്ന് മനസ്സിലാക്കുക കേട്ടോ ശിവൻ അവിടെ ചെയ്യുന്നത്. അപ്പം എന്തായാലും ഒരു ചതി ഉറപ്പിക്കാം, ലേലം എങ്ങനെയെങ്കിലും പിടിക്കണം, ഇല്ലെങ്കിൽ അഞ്ജുവിന് ഈ ബിസിനസ് നഷ്ടപ്പെടും, അതിൽ സംശയമില്ല, തമ്പി സാറാണ് എതിരായിട്ട് നിൽക്കുന്നതെന്ന് മനസ്സിലാക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ലേലത്തിൻ്റെ സമയമാവുക കേട്ടോ ചെയ്യുന്നത്. ലേലത്തിൻ്റെ സമയമാകുമ്പോൾ തമ്പിയും രാജേശ്വരിയും വരുമെന്ന് ശിവന് മനസ്സിലാവുന്നുണ്ട്. അങ്ങനെ തമ്പിയും രാജേശ്വരിയും അവിടെ എത്തുന്നു. ശിവനും അഞ്ജുവും അവരെ കാണുമ്പോൾ ഒന്ന് ഞെട്ടുന്നുണ്ട്. അങ്ങനെ ലേലം പിടിക്കാനായിട്ടുള്ള ശ്രമങ്ങൾ ഓരോന്നായിട്ട് വിളിക്കുന്നുണ്ട്. അവിടെ വെച്ചിട്ടാണ് ആ ട്വിസ്റ്റ് നടക്കുന്നത്. തമ്പിയും രാജേശ്വരിയും കൂടെ കള്ളക്കളി കളിച്ച ലേലം പിടിച്ചെടുക്കുക കേട്ടോ ചെയ്യുന്നത്. ഇത് കാണുമ്പോഴത്തേക്ക് ശിവന് നല്ല ദേഷ്യം വരുന്നുണ്ട്. ശിവൻ അഞ്ജുവിൻ്റെ ബിസിനസ് തകർക്കാൻ വേണ്ടി മനഃപൂർവ്വം ചെയ്യുന്നതാണെന്നും ജോണിച്ചനെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച് കൂടെ നിർത്തിയതാണ് എന്നൊക്കെ ശിവൻ തിരിച്ചറിയുന്നു. അങ്ങനെ ശിവൻ്റെ വിശ്വരൂപം തമ്പി കാണുകയാണ് അവിടെ ചെയ്യുന്നത്. തമ്പിയുടെ കുത്തിനെ പിടിച്ചിട്ട് ശിവൻ പറയുന്നുണ്ട് തൻ്റെ കളിയൊന്നും ഇവിടെ നടക്കത്തില്ല, തനിക്ക് ഇത് ചെയ്യാനായിട്ട് സാധിച്ചെങ്കിലും ഈ വർക്ക് താൻ ചെയ്യുമെന്ന് താൻ വിചാരിക്കേണ്ട, ഞങ്ങളെ ചതിച്ചിട്ട് ഇത്രയും നാളും ഞങ്ങൾ എന്ത് തുടങ്ങിയാലും അയാൾ ചതിക്കുക തന്നെയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോഴൊക്കെ ഞങ്ങൾ മിണ്ടാൻ നിന്ന് അപ്പോട്ടത്തെ ഓർത്തിട്ട് മാത്രമാണ്, ഇതിപ്പോൾ നിങ്ങൾ കളിച്ചിരിക്കുന്ന തീക്കളിയാണ് തമ്പി, ഇതിന് നിന്നോട് പകരം വീട്ടിയിരിക്കും, അതുകൊണ്ട് നിങ്ങളുടെ ഈ നാടകമോ കളികളോ ഒന്നും എൻ്റെ അടുക്ക വേണ്ട എന്നും ഈ വർക്ക് ഞങ്ങൾ ചെയ്യുന്നെങ്കിൽ ഞങ്ങൾ തന്നെ ആയിരിക്കും അത് ചെയ്യുന്നതെന്നും നമുക്ക് കാണിച്ചു തരാമടാ തമ്പി എന്നും പറഞ്ഞുകൊണ്ട് നിന്റെ ചതിയും നിന്റെ ആ പെണ്ണും പിള്ളയുടെ ചതിയും ഞങ്ങളുടെ അടുക്ക് എടുക്കണ്ട എന്നും പറഞ്ഞുകൊണ്ട് തമ്പിയുടെ ശരിക്ക് കണക്കിനിട്ട് കൊടുക്കുക കേട്ടോ ശിവൻ ചെയ്യുന്നത്. അങ്ങനെ തമ്പി നാണം കെടുകയാണ് അവിടെ വെച്ച് ചെയ്യുന്നത്. തമ്പിക്കും നല്ല ദേഷ്യം വരുന്നുണ്ട്. പക്ഷേ ശിവൻ്റെ മുമ്പിൽ തമ്പി ഒന്നും അല്ലാതെ ആയി തീരുന്നതും നമുക്ക് വരും ഭാഗങ്ങളിൽ കാണാനായിട്ട് സാധിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം.